വിവരവൈജ്ഞാനിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സിഒഇയുടെ പ്രവർത്തനം മാതൃകാപരമാകുന്നതെന്ന് കെസിസിഎൽ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുനിമിഷം സാങ്കേതിക വിദ്യ മാറിമറിയുകയാണ്. പുതിയ സംവിധാനങ്ങൾക്കനുസൃതമായി മാറിയില്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി രംഗത്ത് പിടിച്ചു നിൽക്കാനാകില്ല. ഒപ്പം ജനങ്ങൾക്ക് താങ്ങും വിധം സേവനം നൽകുകയും വേണം, ഗോവിന്ദൻ പറഞ്ഞു. ഈ വെല്ലുവിളികളെയെല്ലാം ജനപക്ഷത്ത് നിന്നുകൊണ്ട് അതിജീവിച്ചാണ് കേരളത്തിലെ സിഒയെ പ്രസ്ഥാനം ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയതെന്നും കുത്തകകളെ അതിശക്തമായി ചെറുത്ത് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഗുരുവായൂർ കിഴക്കേനടയിലെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ സി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ടി കെ മുഹമ്മദ് ഷമീർ, ഹംസ ഷമീം, എ ജെ അജോ, കെ ആർ അനന്തരാമൻ, പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ്, ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ്, കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു, കേരള മിഷൻ എം ഡി ടി ജയപ്രകാശ്, പി എം നാസർ, ഒ കെ മണി തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ആർ എച്ച് ഹാരിസിനെയും സെക്രട്ടറിയായി കെ സി ജെയിംസിനെയും ട്രഷററായി എ ജെ അജോയെയും തെരഞ്ഞെടുത്തു. ടി എസ് രാജൻ വൈസ് പ്രസിഡന്റും ഹംസ ഷമീം ജോയിന്റ് സെക്രട്ടറിയുമാണ്. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോടാണ് സിഒഎ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സി സി ടി വി ന്യൂസ്, ഗുരുവായൂർ.